യോ വാട്ട് ഈസ് അപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ബ്രാൻഡ് ന്യൂ വീഡിയോ ഓഫ് സ്കിബിഡി മൾട്ടിവേഴ്സ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നു നമ്മുടെ മൾട്ടിവേഴ്സിൽ ഒരു മെയിൻ വില്ലത്തി വന്നിരിക്കുകയാണ്. ഈ വില്ലത്തി ഇപ്പോൾ ഡ്രില്ലർ ടൈറ്റന്റെ കൺട്രോളിൽ എടുത്തിരിക്കുകയാണ്. അത് മാത്രമല്ലാണ്ട് ക്ലോക്കിന്റെ ലീഡറായ ക്ലോക്ക് മാൻ എന്തോ പറഞ്ഞ ഒരു വ്യക്തിനെ കൊന്നും ചെയ്തു. സോ ഇനിയിപ്പോ കഥ എങ്ങോട്ടാ പോകണമെന്ന് എനിക്ക് അറിയത്തില്ല. ലെറ്റ് സീ ഗൈസ്. നമ്മൾ ഇതുവരെ വിചാരിച്ചത് മൾട്ടിവേഴ്സിൽ ഓൾഡ് മാൻ ആയിരുന്നു മെയിന്, പക്ഷെ ഈ സ്ത്രീയാണ് ഇപ്പൊ മെയിന്. ഈ സ്ത്രീ എന്ത് കാണിക്കുന്ന അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം വാട്ട് വിൽ ഹാപ്പൻ. ലെറ്റ്സ് ഗോ. ഓ, പ്രീവിയസ്ലി ഓൺ എപ്പിസോഡ് 21. ഓക്കെ, എന്താണ് പ്രീവിയസ്ലി സംഭവിച്ചത്? പ്രീവിയസ്ലി ഇങ്ങനെ ആൾക്കാരാരോ ഫൈറ്റ് ചെയ്യാൻ എത്തിയായിരുന്നു. എപ്പിസോഡ് 21 കണ്ടിന്യൂവേഷൻ എന്തോ ആണ്. എല്ലാവരെയും സ്റ്റക്ക് ആക്കി ടൈം. എന്തിനാണ് ടൈം സ്റ്റക്ക് ആക്കിയത്? പാസ്റ്റ് കാണിക്കുകയാണ്. ഇവനിപ്പോ മരിച്ചു. എന്താ പറഞ്ഞേ? വി ഹാവ് ടു ഡിസ്കസ്. കൺഫ്യൂസ് ആയിരിക്കുന്നു. ഫ്യൂച്ചർ നിന്റെ കൂടി ഉണ്ടാവില്ല എന്നാ. അപ്പൊ നീ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പൊ ഫ്യൂച്ചർ മനസ്സിലായില്ലേ ഗൈസ്? അപ്പൊ ഈ ക്ലോക്ക് ടൈറ്റൻ ഇവ മരിച്ചില്ലേ? ഇറ്റ്സ് എ പ്രോബ്ലം. എന്തോ തേങ്ങ പറയുന്നു. പർപ്പിൾ ലേഡിനെ ഡിഫീറ്റ് ചെയ്യാനുള്ള ടാക്ടിക്സ് എന്തോ പറഞ്ഞു കൊടുക്കുകയാണ് ഇവൻ. പക്ഷെ മറ്റേ പുള്ളിക്ക് ആ ടാക്ടിക്സിന്റെ ആവശ്യമില്ലേ? സോ ഇത് ആക്ച്വലി മുമ്പത്തെ എപ്പിസോഡിൽ കണ്ടതൊക്കെ തീരുമാനിക്കപ്പെട്ടതായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. മേ ബി ആയിരിക്കും ഗൈസ്. ഇവന്മാരനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവന്മാരന്റെ പരിപാടി ശരിയില്ല. ആദ്യം പറയൂ അങ്ങനെ ചെയ്, പിന്നെ പറയൂ ഇങ്ങനെ ചെയ്, പിന്നെ പറയൂ അങ്ങനെ ചെയ്. മാറ്റ നിർത്ത, വീട്ടിൽ പോടാ. മതി 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 ഇവന്റെ പഞ്ച് ഡയലോഗ്. ഇവൻ ഇവന്റെ കഥ പറയുകയാണ്. ഞാൻ ഇങ്ങനെ ചത്തിരിക്കുമ്പോ എന്നെ ലേഡി എന്റെ തല മുറിച്ചു. ഓ, ഇവൻ ഫ്യൂച്ചർ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ? വൈറ്റ് ടോയ്ലറ്റും ക്ലോക്ക്സ് എന്തോ പറയുന്നുണ്ട് ഇവൻ. ഓ, ഇവൻ ലൂപ്പിലാണ് സ്റ്റക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവൻ അതായത് പാസ്റ്റ് വരും, പിന്നെ ഫ്യൂച്ചറിൽ പോവും. യു മസ്റ്റ് കിൽ ഇറ്റ് എന്ന് പറയാണ്. ആരിനെ കൊല്ലാനാണ്? ഓ, അപ്പൊ ഇവ ഇവന്റെ മരണം ഫേക്ക് ആയിരുന്ന. ഷീ ഹാസ് എ കൗണ്ടർ ടൈറ്റൻ. ഇവര് ലേഡീന്റെ പവറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലേഡി ആക്ച്വലി ഭയങ്കര പവർഫുൾ ആണ്. വൈസ് കൗണ്ടർ ടൈറ്റനും ഉണ്ട് ആ ലേഡീന്റെ അടുത്ത്. അത്രയ്ക്ക് എളുപ്പമല്ല ലേഡിയെ തോൽപ്പിക്കാൻ. ഇറ്റ്സ് നോട്ട് ഈസി, ബട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ. ഇവൻ കൈ പൊക്കിയിരിക്കുന്നു. എന്തിന് കൈ പൊക്കിയിരിക്കുന്നു? എനിക്ക് പറ്റൂല എന്നാ ഇവൻ എന്തുവാ പറയുന്നത്. ഐ കുഡ് ആസ്ക് ദി അതർ ഫോർ ദിസ്. പക്ഷെ എല്ലാവരും മരിക്കും. എനിക്ക് നിന്റെ സഹായം വേണം. അതായത് മറ്റവന്റെ മരണം തീരുമാനിക്കപ്പെട്ടതായിരുന്നു. ഡേ, ഇനി ആക്ഷനിലോട്ടേക്ക് വാ. കുറെ നേരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ കലിപ്പാവുന്നു ഗൈസ്. എന്തോ പറയുന്നു, എനിക്ക് മനസ്സിലാവുന്നില്ല. റിങ് റിങ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അലാറം അടിക്കുന്ന പോലെ സംസാരിക്കുകയാണ്. ഓ, ഇവനെന്തോ ഇവനെ ആദ്യം തന്നെ കൊല്ലാൻ നോക്കുകയാണ്. ക്ലോക്ക് ക്ലോക്കിനെ തന്നെ കൊന്നുകഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാടെ? അതായത് ഇവന്റെ മരണം ഭയങ്കര ക്രൂഷ്യലാണ് ഇതിന്. ഓ, അതാണ് ഇവൻ. ഓ, അതാണ് ക്ലോക്കിന്റെ വില്ലൻ ഇവിടെ എത്തിയത്. ഓ വാവ്. അതായത് ഇവൻ ആക്ച്വലി അവന്റെ ഫ്യൂച്ചറിനെ കൺട്രോൾ ചെയ്ത്. അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചു. ഇപ്പൊ മനസ്സിലായി ഗൈസ് എക്സ്പ്ലനേഷൻ. ഓൾഡ് മാൻ സ്കിബിഡിനെ കാണിച്ചിരിക്കുകയാണ്. അവനെന്തോ ഒളിപ്പിച്ച് നടക്കുന്നു. എന്തോ പച്ച സാധനം. അവനിവിടെ മീറ്റിംഗ് ഒളിഞ്ഞു ഒളിഞ്ഞു നോക്കുകയാണ്. ഒന്നും പറയല്ലേ, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഹെലികോപ്റ്ററൊക്കെ വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ആക്ച്വലി ഒന്നും തന്നെ ക്ലിയർ അല്ല. എന്നാലും കുറച്ചൊക്കെ ക്ലിയർ ആണ്. ആർക്കോ ഡാമേജ് പറ്റിയിട്ടുണ്ട്. എന്താ സംഭവം? എന്താ സംഭവം? രക്ഷിക്കാൻ പറ്റിയില്ല. ക്ലോക്ക് മാഷ് മരിച്ചു. അതായത് ഇവരുടെ ലീഡർ മരിച്ചിരിക്കുകയാണ്. അറ്റാക്ക് ബേസ് 0 ഇമീഡിയറ്റ്ലി. ഈ നേരത്താണോടാ തൻ്റെ അറ്റാക്ക്? നിർത്ത്. ഒരുത്ത മരിച്ചിരിക്കുമ്പോഴാണ്, അവർ സെഡായിരിക്കുമ്പോഴാണ് നിന്റെ അറ്റാക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവര്. പേടിക്കണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അറ്റാക്ക് ചെയ്യാം എന്നാ. ടി വി നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ് അവർ. എന്നിട്ട് ബാക്കിയുള്ളവർ ഇത്ര പേരുള്ളൂ. പക്ഷെ ഇവിടെ മുത്തശ്ശൻ സ്കിബിഡി എത്തിയിട്ടുണ്ട്. അതായത് ഇവരുടെ എലിമിനേഷൻ ഏകദേശം ഉറപ്പിച്ചിരിക്കുകയാണ്. അയ്യോ, ടി വി ടൈറ്റൻ വന്നിരിക്കുകയാണ്. ഇറ്റ്സ് ടൈം എന്ന് പറയുന്നു. എന്തിൻ്റെ ടൈമാണിപ്പോൾ? എന്ത് ടൈമാണിപ്പോൾ? തുറന്നിരിക്കുകയാണ്. ഇതിന്റെ ഉള്ളിൽ കയറി ഒളിയാൻ പോവാണോ ബേസിക്കലി, അതോ അറ്റാക്ക് ചെയ്യാൻ പോവാണോ? മനസ്സിലായില്ല ഗൈസ്. മേ ബി ഒളിയാനായിരിക്കും. കാരണം ഇവരിപ്പോ സ്ട്രോങ് ഇതിലല്ലല്ലോ ഉള്ളത്. ഇവിടെ എന്തോ ഉണ്ട്. എന്താണത്? എന്തോ ഒരു സാധനം അവിടെ ഇട്ടു കേട്ടോ ഗൈസ്. അതെന്താണ്? ഇതാ ബേസിൽ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മറ്റവൻ ഏതോ ഒരു പുതിയ ആളാണ് ഇപ്പൊ എൻട്രി ആവാൻ പോണത് എനിക്ക് തോന്നുന്നുണ്ട്.
എൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്ട് പറയുന്നുണ്ട് ഗൈസ് ഏതോ പുതിയ ആൾ വരാൻ പോവാണ്, അതാരാണ്, നമുക്കിനി കണ്ടുപിടിച്ചാൽ മതി. ഹൂ വിൽ ബി ദ ന്യൂ ഗാ. ഇവിടെ അറ്റാക്ക് നടക്കുന്ന ലോറിയും വണ്ടിയൊക്കെ എടുത്തിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഓ സെൻറ്റ മോനെ, ആക്ഷൻ അറ്റ് ഇറ്റ്സ് പീക്ക് ആണിത്. അടുത്തത് ഫ്ലഷ് അടിച്ച് തീർക്കട അവനെ. ഇതെവിടെയാ സ്ഥലം? എന്തൊക്കെ ഇതൊക്കെ എന്തേ ഒരു വിചിത്രമായ സ്കിബിഡീസ് ഒക്കെയാണ് ഗൈസ് ഇപ്പം മാനുഫാക്ചർ ആവുന്നത്. തോക്കും കത്തിയും ഒക്കെ എടുത്തിട്ട് അവൻ എന്ത് മുറിച്ച് കൊല്ലാൻ പോവാണ്. കത്തി കുത്തിയിരിക്കുകയാണ്, പോസ് ചെയ്തല്ലേ, ടൈം പോസ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് എന്തോ കാണിക്കാൻ പോവാണ്, എന്നിട്ട് കയ്യിലെന്തോ കൊടുത്ത്, എന്നിട്ട് ടൈം തിരിച്ച് ക്ലിയർ ആവുന്നില്ല. എന്നിട്ട് ഇങ്ങനെ ആക്കിന്ന് കൈ ഇങ്ങനെ തിരിച്ച് വരുന്നു, വണ്ടി വന്ന് ഇടിച്ച് അവൾ ചിരിക്കുന്ന്. നോ ഐഡിയ ഗൈസ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയോ തേങ്ങ സംഭവിക്കുന്നു. ഇവർ മറ്റവരുടെ ടൈം സ്റ്റോപ്പ്, പക്ഷെ തീ നിന്നില്ല. സ്കിബിഡി ബേസ് സീറോ, സ്കിബിഡി ബേസ് സീറോ. ഓ ഇവർ സ്കിബിഡി ബേസ് സീറോ, അതായത് സ്കിബിഡി ടോയ്ലറ്റിൻ്റെ അവിടെ മറ്റവർ ആക്രമിച്ചതാണ്, അങ്ങനെയാണ് കഥ. ഇവൻ സയറിന് അടിച്ചിരിക്കുകയാണ്, അലർട്ട് അടിച്ചിരിക്കുകയാണ്, എല്ലാവരും വരുന്നു എന്ന് പറയാണ്. ഇതെന്താ മാസ്ക് ഇട്ട് എല്ലാവരും ചത്തു. ഓ ഓ സീൻ, ക്യാമറ ഓൾഡ് ക്യാമറമാൻ ഇവിടെ എന്തോ കാണിക്കുകയാണ്, അവൻ തീർന്ന്. പക്ഷെ ബാക്കിൽ ആളുണ്ട്, മോനെ തല വെട്ടിയിരിക്കുകയാണ് അവൻ്റെ. എൻ്റെ മോനെ ദി വാറിയർ ഡ്രില്ലർ മാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഡ്രില്ലർ വാറിയർ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഡ്രില്ലർ വാറിയർ ആക്ച്വലി വൺ ഓഫ് ദ ഈ മാൻസിനെ, ഇവനെ ടൈറ്റനെ വരെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും ഡ്രില്ലർ വാറിയറിനെ. ആക്ച്വലി ടൈറ്റൻ്റെ അതേ വാല്യൂ ഉള്ള ഒരു വ്യക്തിയാണ്. ഹൈറ്റ് ഇല്ലെങ്കിലും അവനെ ഒറ്റയ്ക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും. അവൻ്റെ കത്തിയും സ്കിൽസ് ഒക്കെ എടുത്തിട്ട് കണ്ട ഭയങ്കര, അവൻ്റെ സൂട്ട് കണ്ടാലേ അറിയാം അവൻ മെയിനാണെന്ന്. എക്സിറ്റ് ഉണ്ട്, അതിൽ കൂടെ പൊയ്ക്കുമെന്ന് അവൻ്റെ അടുത്ത്. നിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് വാറിയറിൻ്റെ അടുത്ത്. വാറിയർ അങ്ങനെ നടന്ന് പോകുന്നു ഗൈസ് പാവം. അപ്പോൾ ഇവർ പറയുകയാണ് നിങ്ങൾ എന്തിനാണ് ഡ്രില്ലറിനെ വിളിക്കുന്നത്, കാരണം ഡ്രില്ലർ ഇപ്പോൾ ഗോൺ റോഗാണ്. റൂബിക്സ് ക്യൂബ് കൊടുത്ത് എന്നിട്ട് എന്ത് സംഭവിച്ചു ഇവിടെ? റുബിക്സ് ക്യൂബ് മറ്റേ ടെലിപ്പോർട്ടേഷനെ വരുന്ന സംഭവമാണ്. ദൈവനിവിടെ ലൈറ്റ് എടുത്ത് ഇവിടെ. ഓ മോൻ, ഇതാരാണ്? പെൻസലാ, പെൻസൽ ടൈറ്റനാ. ഓ മൈ ഗുഡ്നെസ് ഗൈസ്, പുതിയ ആർമി ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ദി പെൻസൽ ആർമി വന്നിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ പെൻസിലും പേനൻ്റെ ഒരു ആർമി വന്നിരിക്കുകയാണ്. ഒരു അൾട്ടിമേറ്റ്ലി ഇവരിങ്ങനെ പെൻസിൽ വെച്ച് വരച്ച് ഗണ്ണൊക്കെ കൊടുത്ത്. വാവ്, ഓ മൈ ഗുഡ്നെസ് ഗൈസ്, ദി പെൻസൽ ടൈറ്റൻ വന്നിരിക്കുകയാണ്. ഓ ഇവിടെ ഇതിട്ട് ഇഞ്ചക്ട് ചെയ്ത് മോനെ വോറാണ് കേട്ടോ ഗൈസ് ഇത്. ഓ ഇവൻ ഇവൻ്റെ ആൾക്കാരനെ മരിച്ച, അവൻ്റെ ആൾക്കാരനെ കുഴപ്പമില്ല. ഓക്കെ, പെൻസിൽ വെച്ച് വരച്ച് ശരിയാക്കി. ഓ ഒരു പുതിയ ടൈപ്പ് ഓഫ് ആൾക്കാർ ലോഞ്ച് ആയിരിക്കുകയാണ് ഗൈസ്. എന്തായാലും കൊള്ളാട്ടോ ഗൈസ്, ഇത് ഈ വീഡിയോൻ്റെ സർപ്രൈസിങ് ആയിരുന്നു. പെൻസൽ ടൈറ്റൻസ് വന്നിരിക്കുകയാണ്, ഇവന്മാർ ഇവരുടെ ഫ്രണ്ട് ആയിരിക്കുകയാണ്. ഇതാണ് നേരത്തെ റിവീലാക്കി ഇങ്ങനെ പകുതിക്ക് വെച്ചത്. അപ്പോൾ ഇവർക്ക് വേറൊരു ആർമീൻ്റെ സഹായം വേണ്ടി വന്നിരിക്കുകയാണ്. സ്കിബിഡി ബേസ് സീറോ നശിപ്പിച്ച് മോനെ ബ്ലാസ്റ്റ് ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ സ്കിബിഡീൻ്റെ കാലഘട്ടം അവസാനിക്കാൻ തുടങ്ങി. അയ്യോ ഇതെന്തോന്ന്, സ്കിബിഡി മോൺസ്റ്ററാണ് ഗൈസ് ഇത്. പെൻസൽ ടൈറ്റൻ ഇവിടെ എന്ത് കാണിക്കുമോ? പെൻസൽ ടൈറ്റൻ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യടെ, അറ്റാക്ക് ചെയ്യ, അറ്റാക്ക് ചെയ്. കൂടെ റോബോട്ട്സ് ഒക്കെ വരുന്ന, ഇതെന്താണ് ഗൈസ് മനസ്സിലാവുന്നില്ല എനിക്ക്. കുറെ വിചിത്രമായ സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ആരാണ്? ദിസ് ഈസ് നോട്ട് ദെയർ ടൈറ്റൻ. ഇതെന്തുവാ, എന്തോ കൊടുത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആഡ് വല്ലതും എന്തോ ആണ് സംഭവം. അപ്പോക്ലിപ്സ് ഇന്നിൻ്റെ മെയിൻ ഹെഡ്ക്വാർട്ടർ ആയിരിക്കും. സോ ഇപ്പോൾ കുറേ പുതിയ ഒരു പെൻസൽ യൂണിവേഴ്സിൻ്റെ സംഘമേ വന്നിരിക്കുകയാണ്. അപ്പോൾ അവരിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് അറിഞ്ഞുകൂടെ. ഇപ്പോൾ സംഭവം ആക്ച്വലി ഭയങ്കര നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കഥകൾ വേറെ വേറെ വഴിത്തിരിവിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അൾട്ടിമേറ്റ്ലി അൺബിലീവബിളി. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തേണ്ടി വരും എനിക്ക് തോന്നുന്നു. സോ ഹോപ്പ് യു ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്, ബൈ ബൈ, ടാറ്റാ, ചീരിയോ. പിന്നെന്തോ തേങ്ങ പറയുന്നത് മനസ്സിലാവുന്നില്ല. എന്തോ പേന എന്തോ കൊടുത്തിരിക്കുകയാണ് അവന്. ആ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പേനയാണ് തോന്നുന്നു, പോയ്സണസ് പേന വല്ലതും ആയിരിക്കും. സോ അടുത്ത വീഡിയോയിലേ അറിയത്തുള്ളൂ ഗൈസ്. ബൈ ബൈ, ടാറ്റാ, ചീരിയോ.